അരനൂറ്റാണ്ടിലധികമായി പയ്യന്നൂരിലെ ജനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ആവശ്യമാണ് പയ്യന്നൂർ താലൂക്ക് എന്നത്. 1957 മുതൽ ഇങ്ങോട്ട് പയ്യന്നൂർ താലൂക്കിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും സമ്മർദ്ദങ്ങളും വിവിധ തലങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സംഘടനകളും മറ്റ് പ്രധാനപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ മുഖേനയും ഈയൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത് പയ്യന്നൂരിൻ്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഇതേറ്റവും ന്യായമായിട്ടുള്ളൊരാവശ്യമാണ് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തെളിവ് കേരളത്തിന് ഏറ്റവും വിസ്തൃതമായിട്ടുള്ള താലൂക്കുകളിലൊന്നാണ് തളിപ്പറമ്പ് താലൂക്ക്. 47 വില്ലേജുകൾ ഉൾക്കൊള്ളുന്നതാണ് തളിപ്പറമ്പ് താലൂക്കിൻ്റെ അതിൻ്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. ഏതാണ്ട് 700,000-ലധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ തളിപ്പറമ്പ് താലൂക്കിനെ വിഭജിച്ചുകൊണ്ടാണ് പയ്യന്നൂർ താലൂക്ക് കുറേ കൂടി സൗകര്യപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് അരികത്ത് അധികാര കേന്ദ്രം ലഭിക്കുമെന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വഹിച്ചുകൊണ്ടുള്ള ആവശ്യം നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളത്. ആ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പല രീതിയിലെ ശ്രമങ്ങൾ നടന്നു. കഴിഞ്ഞ ചില ഗവൺമെൻറ്റുകൾ താത്വികമായി തത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് പിന്നെ അംഗീകരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ചില പഠനങ്ങൾ നടന്നു. ഏറ്റവും അവസാനം 2007-ലാണ് കേരളത്തിലെ റവന്യൂ വകുപ്പും ലാൻഡ് അക്വിസിഷൻ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നിട്ടുള്ള ഒരു പഠനം, പുതിയ താലൂക്കുകളെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തിയത്. ആ പഠനത്തിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ അടിയന്തരമായിട്ടും രൂപപ്പെടുത്തേണ്ട താലൂക്കുകളിൽ പ്രയോറിറ്റിയിൽ 4-ാം സ്ഥാനത്ത് പയ്യന്നൂര് ഉണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 2011-ലും 2012-ലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ വകുപ്പ് പിന്നെ മന്ത്രിയായിരുന്ന ഘട്ടത്തിലും അടൂർ പ്രകാശ് റവന്യൂ വകുപ്പിൻ്റെ ചുമതലയുള്ള സന്ദർഭത്തിലും നിയമസഭയിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നത് പയ്യന്നൂര് തീർച്ചയായിട്ടും പയ്യന്നൂർ താലൂക്ക് പുതിയൊരു താലൂക്ക് രൂപീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പയ്യന്നൂരുണ്ടാവും എന്നുള്ളത് അവിതർക്കിതമായിട്ട് ഈ മന്ത്രിമാരെല്ലാം നിയമസഭയിൽ നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പഠനങ്ങളുടെ എല്ലാം ഒരു ഭാഗമായിട്ട് ശാസ്ത്രീയമായിട്ട് എത്തിയിട്ടുള്ള നിഗമനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. എന്നാൽ 12 താലൂക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ആ 12 താലൂക്ക് പ്രഖ്യാപിച്ചപ്പോൾ പയ്യന്നൂരിൻ്റെ പേര് അതിൽ വന്നില്ല. എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനം. അത് വരാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുമായിട്ടും മറ്റു ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ടും സർവകക്ഷി സംഘം എന്ന നിലയിൽ MLA MPമാർ എല്ലാവരും ചേർന്നുകൊണ്ട് ഇവരെല്ലാം സമീപിക്കുകയും നിയമസഭയിൽ തന്നെയും ഈ വിഷയം നിരവധി ഘട്ടങ്ങളിലായിട്ട് MLA എന്ന നിലയ്ക്ക് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം പയ്യന്നൂര് എന്ന് പറയുന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. താലൂക്ക് അവിടെ എന്തായാലും വരും, അതിൽ എവിടെയും ഏതെങ്കിലും നിലക്കുള്ള ഒരു തടസ്സമില്ല എന്നാണ് അധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ള 12 താലൂക്കുകളും അത് പ്രയോഗത്തിൽ അതിൻ്റെ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പയ്യന്നൂർ താലൂക്ക് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ജനങ്ങൾ ഇത്തരമൊരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മാറി വന്നിട്ടുള്ളത്. ഈ നിർദ്ദിഷ്ട പയ്യന്നൂർ താലൂക്കിൻ്റെ പരിധിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം പയ്യന്നൂർ കേന്ദ്രമാക്കിയിട്ട് താലൂക്ക് വേണമെന്നുള്ള ആവശ്യം അവരുടെ ഭരണസമിതികൾ അംഗീകരിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വിവിധ തുറകളിലുള്ള സംഘടനകൾ, വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ എല്ലാം തന്നെ ഈ ആവശ്യം പൊതുവായി പയ്യന്നൂരിൻ്റെ വികാരമാണെന്നുള്ള നിലയിൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സംഗതി യാഥാർത്ഥ്യമായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പയ്യന്നൂരിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വ്യത്യസ്ത മേഖലയിലുള്ള സംഘടനകളും വ്യക്തികളുമെല്ലാം ചേർന്നുകൊണ്ട് ഗാന്ധി ജയന്തി ദിവസമായിട്ടുള്ള 2 ഒക്ടോബർ ഗാന്ധി അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സന്ദേശം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് ഏറ്റവും വലിയ നിലയിൽ സംഭാവന ചെയ്തിട്ടുള്ള മഹാനായിട്ടുള്ള രാഷ്ട്രപിതാവായി നാമെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാത്മാഗാന്ധിയുടെ ഗാന്ധി ജയന്തി ദിവസം അധികാരം ജനങ്ങളുടെ കുറേ കൂടെ അതിൻ്റെ കേന്ദ്രങ്ങൾ ജനങ്ങളുടെ അരികിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പയ്യന്നൂർ താലൂക്ക് എന്ന് പറയുന്ന ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പയ്യന്നൂരിൻ്റെ മുറവിളി ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിയത്തക്ക നിലയിലാണ് രാവിലെ 9 മണിക്ക് ആരംഭിക്കത്തക്ക നിലയിൽ ഉപവാസ സമരം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിക്ക് കാസർഗോഡ് MP P കരുണാകരൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന വിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ആ ഉപവാസത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ നിന്ന് തുടങ്ങി
പയ്യന്നൂരിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള അധികാര സ്ഥാപനമായ പയ്യന്നൂർ രജിസ്റ്റർ ഓഫീസ് 1910-ലാണ് ആ കെട്ടിടം ഉണ്ടാവുന്നത്. ഏറ്റവും വലിയൊരു ചരിത്ര സ്മാരകമായിട്ട് നിൽക്കുന്ന കെട്ടിടമാണ്. ആ രജിസ്റ്റർ ഓഫീസ് വരെയാണ് പ്രതീകാത്മകമായി മനുഷ്യ മതിൽ തീർക്കണമെന്ന് താലൂക്ക് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വലിയ നിലയിൽ ബഹുജനങ്ങളുടെ പിന്തുണയും ബഹുജനങ്ങൾ ആ നിലക്ക് വന്നു ചേരുന്നതിൻ്റെ ഒരു പ്രതീതിയുമാണ് ഈ സമരത്തിൻ്റെ പ്രചരണങ്ങളും കാര്യങ്ങളുമെല്ലാമായി മുന്നോട്ടേക്ക് പോയപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമയോടുകൂടി പയ്യന്നൂർ ഒരു മനുഷ്യനായിട്ട് നിവർന്നു നിന്ന് പയ്യന്നൂരിൻ്റെ ഈ ന്യായമായിട്ടുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പഥത്തിലേക്ക് വരണം എന്നുള്ളതാണ് താലൂക്ക് ആക്ഷൻ കമ്മിറ്റി എല്ലാ വിഭാഗം ജനങ്ങളോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്.